എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ഡേ 3 ആണ്. അതായത് ഫസ്റ്റ് രണ്ട് ദിവസം നമ്മൾ പാക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഒരു ലാഗായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ അതിനകത്ത് വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കുള്ളൂ. നമ്മുടെ സ്കിന്നിലുള്ള ഇതൊക്കെ മാറ്റം പാടുകൾ മാറുന്നതൊക്കെ നല്ല പെട്ടെന്ന് മാറാനായിട്ടൊക്കെ സഹായിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ഡേ നമ്മളിട്ട പാക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൻ്റെ കളറ് മാറാനുള്ള തുടക്കമാണ്. ആ ഒരു പാക്ക് അല്ല കണ്ടിന്യൂസ് 50. പലരും എന്നോട് ചോദിച്ചു, ആ ഒരു പാക്ക് തന്നെയാണോ കണ്ടിന്യൂസ് 15 ഡേയ്സ് ഇടേണ്ടത് എന്ന്. അല്ല, ആ ഒരു പാക്ക് അല്ല കണ്ടിന്യൂസ് 15 ഡേയ്സ് ഇടേണ്ടത്. ഞാൻ ഓരോ ദിവസവും പറയുന്ന പാക്കുകൾ വേണം നിങ്ങൾ ഓരോ ദിവസവുമായിട്ട് ഇടാനായിട്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ പറയുന്ന പാക്കുകൾ ഇടുക. ഈ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഏത് പാക്കാണ് കണ്ടിന്യൂസ് ഇടേണ്ടത്? ഇപ്പോൾ ഒരുപാട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം ഉള്ളവർക്ക് ഏത് പാക്കാണ് കണ്ടിന്യൂസ് ഇടേണ്ടതെന്നുള്ളത് ഈ ഒരു 15 ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഡേയിൽ ഇടുന്ന പാക്ക് എന്ന് പറയാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ പാക്ക് ചെയ്യാതെ ആദ്യത്തെ രണ്ട് വീഡിയോസ് കണ്ട് അത് രണ്ടും ഇട്ടതിന് ശേഷം മൂന്നാമത്തെ ഡേ ആയിട്ട് ഈ പാക്ക് ഇടുക കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഡേയിൽ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, പ്രത്യേകിച്ചും മീനു എന്ന് പറയുന്ന ഒരാളാണ് എന്നോട് ചോദിച്ചിരുന്നത്, മുഖത്ത് ഒരുപാട് ബ്രൗൺ സ്പോട്സ് ഉണ്ട്, അത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ബ്രൗൺ സ്പോട്സ് എന്ന് പറയുന്നത് കൂടുതലും ഞാൻ ഒന്ന് പഠിച്ചിറങ്ങിയതിൻ്റെ കാരണം വെച്ച് പറയുകയാണെങ്കിൽ, ബ്രൗൺ സ്പോട്സ് കൂടുതലും പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണ് അധികം പേർക്കും ബ്രൗൺ സ്പോട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെലനിൻ്റെ അളവ് കുറയുമ്പോഴും ഇത് ബ്രൗൺ സ്പോട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രൗൺ സ്പോട്സ് നമുക്ക് പെട്ടെന്ന് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാക്ക്, ഇന്ന് ഞാൻ അതിനുള്ളൊരു പാക്കാണ് പറയുന്നത്, ഇതുപോലൊരു പാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരുപാട് കാഠിന്യം ഉള്ളതാണ്, ഒത്തിരി ഒരുപാട് പഴക്കമുള്ള ബ്രൗൺ സ്പോട്സ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, കുറച്ച് സമയവും എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് അവർക്കാകുമ്പോൾ ഒരുപാട് പാർലറിലൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ലേസർ ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ആ മേലിലൊരു ലെയർ പോയിട്ട് പിന്നെ സ്കിന്ന് ഡാമേജ് ആകാനായിട്ട് പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലേസർ പോലുള്ള ട്രീറ്റ്മെൻറ്റിന് പോകരുത്. അത് എടുത്തു കളയുന്ന ഒരു സംഭവമുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. പാർലറുകളിൽ ഡോക്ടേഴ്സാണ് അത് ചെയ്യുന്നത്. ആ ഒരു ബ്രൗൺ സ്പോട്സ് മാത്രം എടുത്തു കളയുന്ന ഒരു ഇതുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്, ഒരുപാട് സ്പ്രെഡായിട്ടുള്ളവരാണെങ്കിൽ. ഇപ്പോൾ തുടക്കക്കാരാണ്, തുടക്കമായിട്ട് കാക്കപ്പുള്ളിയൊക്കെ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും, അതായത് കാക്കപ്പുള്ളിക്കും പിഗ്മെൻറ്റേഷനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഞാനിന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യുക. എന്തെങ്കിലും നമ്മൾ ഏത് ക്രീം ഇടുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്തെങ്കിലും വാരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടില്ല. കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇടുക, കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഇടുക. ഏത് ഇതിനോട് ചേരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കി ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എല്ലാം എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആകണം എന്നില്ല. ചില പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് വേറൊരാൾക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആകുന്നത് അത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഈ ഇടുന്ന 15 ഡേയ്സിൽ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ്. എങ്കിലും ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ആകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്തിട്ട് എന്നടുത്ത് മെസ്സേജിൽ ചോദിച്ചാൽ മതി, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ളത്. ഞാൻ ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട് ഇത് സ്യൂട്ടാകില്ല, പകരം എന്ത് ഉപയോഗിക്കാം എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്യൂട്ട് ആകില്ല എന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം, ഞാൻ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് കാക്കപ്പുള്ളിയും പിഗ്മെൻറ്റേഷനും, അതായത് മുഖപ്പാടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ച് ഇത് ബ്രൗൺ സ്പോട്സ് ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ മാറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടതെന്ന് ഫസ്റ്റ് നോക്കാം. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ചും ബ്രൗൺ സ്പോട്സ് ഉള്ളവർ ഇത് കണ്ടിന്യൂസ് ചെയ്യണം. ഡെയിലി നൈറ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലാണ് ബ്രൗൺ സ്പോട്ട് ഉള്ളവർക്ക് മാറുക. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ഞാൻ ഈ പറയുന്ന 15 ഡേയ്സിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യേണ്ട. പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് നിങ്ങൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. പിഗ്മെൻറ്റേഷൻ ഉള്ളവരായിരുന്നാലും ശരി, ആരായിരുന്നാലും ഇത് വേണം ഫോളോ ചെയ്യാൻ. ഇവിടെ ആണെങ്കിൽ ലൈറ്റ് ഒട്ടുമില്ല, കറണ്ടുമില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്പോഴപ്പോഴും തുടയ്ക്കുന്നത് കേട്ടോ, വേർക്കുന്നു ഭയങ്കരമായിട്ട്. പിന്നെ അതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓട്സ്. ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിക്കുക,
നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഓട്സ് പൊടിച്ചെടുക്കുക. റോൾഡ് ഓട്സ് ആണ് ഏറ്റവും നല്ലത്. റോൾഡ് ഓട്സ് കിട്ടാൻ, റോൾഡ് ഓട്സ് ഒക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. റോൾഡ് ഓട്സ് കിട്ടാനില്ല എങ്കിൽ മാത്രം നമ്മുടെ സാധാരണ ഓട്സ് എടുക്കുക. സാധാരണ ഓട്സ് എടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് പൊടിക്കുക. അതിനുശേഷം വേണ്ടത് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോര് എന്ന് പറയില്ലേ, മോരാണ് ഇതിന് വേണ്ടത്. നല്ലപോലെ സ്കിന്നിന്റെ കളറ് മാറാനായിട്ട് മോര് സഹായിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ബട്ടർ മിൽക്കും മോരും ചേർന്ന ഒരു കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടർ മിൽക്കിനകത്ത്, സോറി, മോരിനായി ഓട്സ് പൗഡറിനകത്ത് നിങ്ങൾക്ക് ഓട്സ് പൗഡർ കുഴയ്ക്കാൻ ആവശ്യമായ ബട്ടർ മിൽക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതൊരു കണക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ മുഖത്ത് ഇടാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ മിൽക്ക് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ആകാതെ ഒരു ചെറിയ തിൻ കൺസിസ്റ്റൻസിയിൽ മോരും ഓട്സ് പൊടിയും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ നൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം ഇതിനടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇത് നിർത്തുകയല്ല ചെയ്യുന്നത്, ഇത് നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതാണ് നല്ലത്, കാരണം നമ്മളിത് പൂർണ്ണമായിട്ടും കഴുകി കളയുന്നില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്സ് പൗഡർ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ എടുക്കാം. എടുത്തതിന് ശേഷം അത് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നല്ലപോലെ ഫേസിൽ അപ്ലൈ കൊടുക്കാം. ഫേസിൽ ഇതുപോലെ അപ്ലൈ കൊടുക്കുക. ബ്രൗൺ സ്പോട്സ് അധികമായിട്ടുള്ള ഇടങ്ങളിലും നമ്മുടെ ചില ഏരിയകളിൽ പിഗ്മെന്റേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ പിഗ്മെന്റേഷൻ ഉള്ള ആ ഏരിയകളിലും ഒക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ബ്രൗൺ സ്പോട്സ് ഉള്ളവരും ആ ബ്രൗൺ സ്പോട്സ് ഉള്ള ഏരിയയിൽ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഒരു മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ തന്നെ കാക്കപ്പുള്ളികളൊക്കെ നല്ല രീതിയിൽ മാറും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ആഴം എത്രത്തോളം ആയിട്ടതുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എങ്കിലും നിങ്ങൾ മാക്സിമം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. കണ്ണിനടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ കറുപ്പ് മാറാനും നല്ലതാണ്. ഓട്സ് പൊടിയും ബട്ടർ മിൽക്കും എല്ലാത്തിനും നല്ലതാണ്. പക്ഷെ നിങ്ങൾ വലിയാതെ ശ്രദ്ധിച്ചോളാം. അപ്പം കണ്ണിനടിയിലൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് വലിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫേസിലും കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുക. കഴുത്തിൽ ഒരു കാരണവശാലും ഇടാൻ മറക്കരുത്. നിങ്ങൾ നല്ലപോലെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ കേട്ടോ. എന്നെ വഴക്ക് പറയല്ലേ, എന്താ ഈ മുടിയൊക്കെ അഴിച്ചിട്ടേക്കുന്നതെന്ന്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുടി അഴിച്ചിട്ടത്. അതുകൊണ്ട് ഞാൻ പൊട്ടു വെച്ചിട്ടുണ്ടോ, സോറി. നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു നല്ല ചെറിയ ഒരു കട്ടിയായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്ന് തിന്നായി പോവാതെ ചെറിയൊരു കട്ടിക്ക് തന്നെ നല്ലപോലെ മുഖത്ത് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ചും പിഗ്മെന്റേഷൻ ഉള്ള ഏരിയയിൽ നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്. ചില പേർക്ക് പെട്ടെന്ന് സ്കിന്നിൽ പിടിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് വലിഞ്ഞു മുറുക തുടങ്ങുന്നു അപ്പോഴ് നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ, അതായത് നമ്മുടെ പൈപ്പ് വാട്ടറിൽ നല്ല രീതിയിൽ കഴുകുക. ഇനി ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക്, അതായത് ഒരു 20 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫേസ് ഞാൻ നല്ലപോലെ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ പിടിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വെള്ളം കയ്യിൽ തൊട്ടിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി, അതായത് ഒരുപാട് പ്രഷർ കൊടുത്ത് റബ്ബ് ചെയ്യാതെ ചെറിയ രീതിയിൽ നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകിക്കളഞ്ഞു. ഇവിടുത്തെ ചൂടറിയാമല്ലോ, ചെന്നൈയിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഫേസിലിട്ടപ്പോൾ തിളച്ച വെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു, അത്രയ്ക്കും ചൂട്. പിന്നെ തൊട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിടരുത്. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അലോവേര എടുക്കുക. ഫ്രഷ് അലോവേര, ക്രീം അല്ല ഞാൻ പറയുന്നത്, ഫ്രഷ് അലോവേര എടുത്തിട്ട് ഇതുപോലെ രണ്ട് പീസായിട്ട് അതായത് ഹാഫ് പാർട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് റബ് ചെയ്ത് കൊടുക്കുക, അതായത് നമ്മുടെ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗങ്ങളിലും അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടായിരുന്നാലും ശരി, കാക്കപ്പുള്ളിയായിരുന്നാലും ശരി, എല്ലായിടത്തിലും നല്ല രീതിയിൽ റൗണ്ടായിട്ട് മസാജ് കൊടുക്കുക. ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ഉണങ്ങി പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ ഉണങ്ങി പിടിച്ചതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഉണങ്ങുന്നത് വരെ ചെയ്യുക. ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചെയ്യുന്തോറും ആ ജ്യൂസ് ഇങ്ങനെ അകത്തോട്ട് പോകുന്ന പോലെ തോന്നില്ല. അപ്പം നമ്മളിങ്ങനെ നഖം വെച്ച്, ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നഖം വെച്ച് ഇങ്ങനെ അമ്മി കൊടുക്കുമ്പോൾ ആ ജ്യൂസ് വീണ്ടും വെളിയിൽ വരും. അപ്പം അത് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അതുപോലെ രണ്ട് പീസ് ഉണ്ട്, അത് രണ്ടും നല്ലപോലെ മസാജ് ചെയ്ത് മുഖത്ത് ഫുള്ള് കൊടുത്തതിന് ശേഷം ഒരു നല്ലപോലെ, ഞാൻ പറഞ്ഞില്ലേ, മൂന്ന് പ്രാവശ്യം ചെയ്യുക. കഴുത്തിലും മറക്കരുത്, നല്ലപോലെ ചെയ്ത് അതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ കഴുകി കളയാൻ പാടില്ല. നൈറ്റ് ഫുള്ള് ഇത് തന്നെ ഇടുക.
പിന്നെ അലോവേര എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനടുത്തകത്തുള്ള മഞ്ഞ ഭാഗം കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെച്ച് ആ മഞ്ഞ കളറ് ആ ദ്രാവകം ഫുള്ളായിട്ടും എടുത്ത് കളയുക, പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്ക്. എനിക്കിപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല. ഇത് നല്ലപോലെ ഇട്ട് കൊടുക്കുക, ഫേസ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ റൗണ്ടായിട്ട് മസാജ് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുന്ന ശേഷം കിടക്കാം കേട്ടോ, പെട്ടെന്ന് അങ്ങ് കിടക്കരുത്, ചുമ്മാ ബെഡിൽ തേച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. നല്ലപോലെ ഇട്ടതിന് ശേഷം ഇട്ട് നല്ല ഡ്രൈ ആയി നല്ല പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങും. ഇതുകൊണ്ടാണ് ഞാൻ രാത്രി ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നൈറ്റ് ഫുള്ള് ഇത് നല്ലപോലെ ഫേസിൽ വർക്കൗട്ട് ആകും, സ്കിൻ കളർ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, നല്ലപോലെ സ്കിൻ കളർ ചേഞ്ച് ആവുന്നത്. നിങ്ങൾ ഈ ഓട്സ് ഇട്ട് കഴുകുമ്പം തന്നെ കഴുകുന്ന രീതിയിൽ കാണാൻ മനസ്സിലാവും, സ്കിൻ നല്ല ഫെയർ ആകുന്നത് പോലെ തോന്നും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിൻ കളർ ഫെയർ ആകുമ്പോൾ നമുക്ക് അകത്തുള്ള മെലസ്മയുടെ കളർ ആയിരുന്നാലും, അതായത് പിഗ്മെന്റേഷന്റെ കളർ ആയിരുന്നാലും, എന്ത് കളർ ആയിരുന്നാലും നമുക്ക് കുറച്ച് ഡാർക്കനായതുപോലെ, അതായത് നല്ല തെളിഞ്ഞ് കാണുന്നത് പോലെ തോന്നും. അത് നിങ്ങൾ പേടിക്കണ്ട, പതുക്കെ പതുക്കെ അത് ചെയ്യും തോറും ആ കളറും നമ്മുടെ സ്കിന്നിന്റെ കളറും ഒരേപോലെ നല്ല രീതിയിൽ വരും. പക്ഷേ ക്ഷമയോടെ ചെയ്യണം, ഇത് പോകുന്നില്ലല്ലോ, ഇത് പോകും, തെളിഞ്ഞു വരുവാന്നല്ലോ, തെളിഞ്ഞു വരുവാന്നല്ലോ എന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ സ്കിൻ ഫെയർ ആകുന്നത് കൊണ്ടാണ് അത് തെളിഞ്ഞു വരുന്നത് പോലെ തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാക്കാണ്, നമ്മൾ വെളിയിൽ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലെ 3 പ്രാവശ്യം ഉണങ്ങി ഉണങ്ങി മസാജ് കൊടുക്കുക, കെടുത്തതിന് ശേഷം അതുപോലെ കിടന്നുറങ്ങാം. ഓക്കെ, നല്ല എഫക്റ്റീവ് റിസൾട്ട് ഉള്ളൊരു പാക്കാണ്, പ്രത്യേകിച്ചും മീനുകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്. മീനുകുട്ടിയാണ് കാക്കപ്പുള്ളി ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാവം വിഷമിച്ച് ഒരുപാട് മെസ്സേജ് അയച്ചത്. മീനുകുട്ടിക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യും മീനു. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് ചെയ്തതിന് ശേഷം നമ്മുടെ 15 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, ഡെയിലി ഒരു മാസം കണ്ടിന്യൂസ് ഈ ഒരു പാക്കും ഈ ഒരു ഇത് ഈ ഒരു മെത്തേഡും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കാക്കപ്പുള്ളി മാറും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും വീഡിയോ, ഞാൻ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഡയലോഗാണ്, വീഡിയോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരുപാട് പേര് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഒരുപാടുണ്ട്, എങ്കിലും നിങ്ങൾ ഡെയിലി 5 മണിക്ക് ഈവനിങ് 5 മണിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും 5 മണിയാകുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വീഡിയോ ഉള്ളത്. ഓക്കെ, അപ്പോൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.